മാക്സ് ഗുരു കല്ലറയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത് മോഹൻ എം എസ്. ഓക്കെ, മാക്സ് ഗുരു കല്ലറയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി ഫങ്ഷൻസ് പ്ലസ് വൺ ചാപ്റ്റർ ആയിട്ടുള്ള തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ടോപ്പിക്കാണ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് എസ് എസ് സി അതേപോലെ പ്ലസ് വൺ ക്ലാസ്സുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ട്രിഗണോമെട്രി ഫങ്ഷൻസിലെ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതെന്ന് പറയുന്നത് ആംഗിളിനെയും ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റും അതേപോലെ റൊട്ടേഷൻ ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റ് ആൻഡ് റൊട്ടേഷൻ ആംഗിൾസ് ആർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആണ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റ് ദ ആംഗിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്പ്സ്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, ഒബ്ട്യൂസ് ആംഗിൾ. ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റ് ദ ആംഗിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്പ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ദെൻ അടുത്തത് ബേസ്ഡ് ഓൺ ദി റൊട്ടേഷൻ. ഇത് പ്ലസ് വണ്ണിൻ്റെ ഒരു പോർഷൻ ആണ്. ബേസ്ഡ് ഓൺ ദ റൊട്ടേഷൻ ആംഗിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പോസിറ്റീവ് ആംഗിൾ ആൻഡ് നെഗറ്റീവ് ആംഗിൾ. ഓക്കെ, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷനെ കുറിച്ചും പറഞ്ഞായിരുന്നു. മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻ എന്ന് പറയുന്നത് സൈൻ കോസ് ടാൻ ആണ്. ഇതിൻ്റെ കൂടെ എന്ത് എഴുതിയാലും അതിൻ്റെ ആംഗിൾ എന്നാണ് പറയുന്നത്. അതർത്ഥം എക്സ് എന്ന് എഴുതിയാൽ അത് അതിൻ്റെ ആംഗിൾ ആണെന്ന് പറഞ്ഞു. ദെൻ സൈനിൻ്റെ റെസിപ്രോക്കൽ വൺ ബൈ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു കോസെക് എക്സ് ആണെന്ന് പറഞ്ഞു. ദെൻ കോസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സീക് എക്സ് ആണെന്ന് പറഞ്ഞു. ദെൻ ടാനിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കോട്ട് എക്സ് ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഓക്കെ, ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്ലെയിനിൽ നമുക്ക് രണ്ട് ആക്സിസ് ആണ് വരയ്ക്കാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് എക്സ് ആക്സിസ്, രണ്ടെന്ന് പറയുന്നത് വൈ ആക്സിസ്. അപ്പോൾ രണ്ട് ആക്സിസ് വരയ്ക്കുമ്പോൾ നാല് ക്വാഡ്രന്റ് ആയിട്ട് ഒരു പ്ലെയിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, നാല് ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഓരോ ക്വാഡ്രന്റിലും ട്രിഗണോമെട്രി ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഉപയോഗിച്ച് എഴുതുന്ന കുറച്ച് വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എല്ലാ ക്ലാസ്സുകളിലും പ്ലസ് വൺ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി ക്ലാസ്സുകളിലും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ എസ് എസ് സി ടെസ്റ്റിന് ഏറ്റവും കൂടുതലായിട്ട് ട്രിഗണോമെട്രി എന്ന് പറയുന്ന പോർഷൻ എന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഞാൻ ഒരു ആംഗിൾ മെഷർമെൻ്റ് ആയിട്ട് ചെയ്യണം. 0° നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 നിന്ന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആകുമ്പോഴത്തേക്ക് 90°. ദെൻ വീണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 180°. വീണ്ടും 180 + 90 ഈസ് ഈക്വൽ ടു 270°. 270 + 90 ഈസ് ഈക്വൽ ടു 360°. ഇനി ഒരു സെന്റൻസ് കൂടി ഞാൻ എഴുതുന്ന ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഇതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. ഒന്നെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻ എന്ന് പറയുന്നത് സൈൻ കോസ് ടാൻ. മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻ എന്ന് പറയുന്നത് സൈൻ കോസ് ടാൻ ആണ് മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻ. ദെൻ ഓൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓൾ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. ഈ ഫസ്റ്റ് ക്വാഡ്രൻസ് എല്ലാ ട്രിഗണോമെട്രി ഫങ്ഷനും എന്തായിരിക്കും, പോസിറ്റീവ്. ഓക്കെ, ഓൾ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. ദെൻ അതാർത്ഥം നമ്മുടെ സൈൻ എന്ന് പറയുന്നതും കോസ് എന്ന് പറയുന്നതും ടാൻ എന്ന് പറയുന്നതും കൊസീക്ക് സീക്ക് കോട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് ആയി. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ എസ് എൽ തുടങ്ങുന്ന സ്റ്റുഡൻസ് മീൻസ് എസ് എൽ തുടങ്ങുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻ. ദൻ
അതായത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പറഞ്ഞത് സൈൻ കോസ് ടാൻ ആണ്. അപ്പോ ഇതിൽ എസ് ഇൽ തുടങ്ങുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ആണ്. സൈനും അതിന്റെ റെസിപ്രോക്കൽ, സൈൻ സൈൻ ആൻഡ് റെസിപ്രോക്കൽ ഓഫ് സൈൻ, റെസിപ്രോക്കൽ സൈൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കോസീക്ക് ആണ്. സൈൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കോസീക്ക് ആണ്. സൈൻ ആൻഡ് കോസീക്ക്, സൈൻ ആൻഡ് കോസീക്ക് ആർ പോസിറ്റീവ്. സൈനും കോസീക്കും പോസിറ്റീവ് ആയിരിക്കും, സൈനും കോസീക്കും പോസിറ്റീവ് ആയിരിക്കും. ദെൻ അടുത്തത് ടേക്ക്, ടേക്ക് തേർഡ് ക്വാർട്ടറിൽ ടേക്ക്, ടീൽ തുടങ്ങുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ടീൽ തുടങ്ങുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻ. ടാനും അതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഇസ് ഈക്വൽ ടു കോട്ട്. ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. ഈ ടാനും കോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും തേർഡ് ക്വാർട്ടറിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെൻ അടുത്തത് ഫോർത്ത് ക്വാർട്ടറിൽ എത്തുമ്പോഴത്തേക്കും, ഫോർത്ത് ക്വാർട്ടറിൽ ആകുമ്പോഴത്തേക്കും സിയിൽ തുടങ്ങുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, സിയിൽ തുടങ്ങുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ് ആണ്. സിയിൽ തുടങ്ങുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കോസ് ആണ്. കോസും അതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക്. കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്, കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്. ഇത് ഒഴികെയുള്ള, കോസും സീക്കും ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ഫോർത്ത് ക്വാർട്ടറിൽ. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അറിയണം. ഇത് ചെയ്യണമെങ്കിൽ 90 വരികയോ 90 അല്ലെങ്കിൽ 270 വരികയാണെങ്കിൽ, 90 അല്ലെങ്കിൽ 270 ആംഗിൾ വരികയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് ചേഞ്ച് ആകും. എങ്ങനെയാണ് ചേഞ്ച് ആകുന്നത് എന്ന് പറഞ്ഞാൽ, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ, അത് കോസിലേക്കായിരിക്കും മാറുന്നത്. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് കോസിലേക്കായിരിക്കും മാറുന്നത്. കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ സൈനിലേക്കായിരിക്കും മാറുന്നത്. ദെൻ ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ, ടാൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എന്ന് പറയുന്നത് കോട്ടിലേക്ക് മാറും. കോട്ട് എന്ന് പറയുന്നത് ടാൻ ആയിരിക്കും. അടുത്തത് കൊസീക്ക്, കൊസീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് സീക്കിലേക്കും, സീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് കൊസീക്കിലേക്കുമായിരിക്കും മാറുന്നത്. ഓക്കെ, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോസിലേക്ക്, കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സൈനിലേക്ക്, ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോട്ടിലേക്ക്, കോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ടാനിലേക്ക്, കൊസീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ സീക്കിലേക്ക്, സീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊസീക്കിലേക്ക്. ഇത് ഏത് ടൈമിൽ മാത്രമേ മാറത്തുള്ളൂ? 90 വരികയോ 270 വരികയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് മാറുള്ളൂ. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ, ഇതിൽ നിന്ന് എങ്ങനെ ചോദിക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ ഏതൊക്കെയായിരിക്കും പോസിറ്റീവ്, സെക്കൻഡ് ക്വാർട്ടറിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. തേർഡ് ക്വാർട്ടറിൻ്റെ ആകുമ്പോഴത്തേക്കും ടാനും കോട്ടും പോസിറ്റീവ് ആണ്. ഫോർത്ത് ക്വാർട്ടറിൻ്റെ ആകുമ്പോൾ കൊസീക്കും സീക്കും പോസിറ്റീവ് ആണ്, സോറി കോസും സീക്കും പോസിറ്റീവ് ആണ്, കോസും സീക്കും പോസിറ്റീവ് ആണ്. ദെൻ 90 വരികയോ 270 വരികയോ ചെയ്യുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചേഞ്ച് ആകും, ചേഞ്ച് ആകുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ദെൻ ഞാനൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു. സൈൻ ഓഫ് 180 പ്ലസ് എക്സ്, സൈൻ ഓഫ് 180 പ്ലസ് എക്സ്. ഓക്കെ, ഫസ്റ്റ് ഇവിടുത്തെ ആംഗിൾ ഉപയോഗിച്ച് ഏത് ക്വാഡ്രന്റ് ആണ് ഇത് നിലനിൽക്കുന്നത്, ഏത് ക്വാഡ്രന്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആദ്യം കണ്ടുപിടിക്കും. 180 പ്ലസ് എക്സ്, 180 എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ കിടക്കുന്നു നോക്കാം. 180 എന്ന് പറയുന്ന ആംഗിൾ, ഓക്കെ, ഇതിൽ നിന്ന് ഒരു ആംഗിൾ പ്ലസ് ചെയ്തിരിക്കുന്നു. ഇവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് എടുക്കുന്നത്, അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അപ്പോൾ 180 നിന്ന് ഒരു അക്യൂട്ട് ആംഗിൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 270 അടയിൽ അകത്തായിരിക്കും കിട്ടുന്നത്, 270 180 അകത്തായിരിക്കും കിട്ടുന്നത്. അതാർത്ഥം ഏത് ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്? ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ആണ്, ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞു, തേർഡ് ക്വാഡ്രന്റ് ആണ്, 180 പ്ലസ് എക്സ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് എത്തുമ്പോഴത്തേക്കും അവിടെ ആകെ ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ്, ബാക്കി എല്ലാ ഫംഗ്ഷനും നെഗറ്റീവ് ആണ്, ബാക്കി എല്ലാ ഫംഗ്ഷനും നെഗറ്റീവ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ആണ്, അതുകൊണ്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. 180 വരികയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ചേഞ്ച് ഒന്നുമില്ല. 180 വരികയാണെങ്കിൽ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞത് 90 വരികയോ 270 വരികയാണെങ്കിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ 180 വരികയാണെങ്കിൽ ചേഞ്ച് ഒന്നുമില്ല. അതായത് സൈൻ ഓഫ് 180 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കിട്ടി സൈൻ, ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെ എടുക്കുക. സൈൻ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആണ്, മൈനസ് സൈൻ എക്സ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്.
ദെൻ ദ എസ് എസ് സി ക്ലാസ്സുകളിലൊക്കെ എസ് എസ് സി എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ 180+45 ചോദിക്കാം. 180+45 ദാറ്റ് ഈസ് ഈക്വൽ ടു -sin 45. ഓക്കെ, sin 45 എന്ന് പറയുന്നത് -1/√2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/√2. ഇങ്ങനെ തുടങ്ങിയ ക്വസ്റ്റ്യനുകൾ ചോദിക്കാം എസ് എസ് സിക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. ഇതിൻ്റെ വാല്യൂസ്, സൈൻ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആംഗിൾസ്, ഓരോന്നിൻ്റെ സൈൻ, കോസ്, ടാൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ്, കൊസൈക്ക്, സീക്ക്, കോട്ട, ഇതെല്ലാം എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞിരിക്കുക, ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടെ എഴുതിയാൽ വേറൊരു എക്സാമ്പിൾ. ഓക്കെ, ടാൻ ഓഫ് 90+x, ടാൻ ഓഫ് 90+x. ആദ്യം നമ്മൾ ഏത് കോട്ടൻ്റാണ് കണ്ടുപിടിക്കുന്നത്, 90+x. ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഉപയോഗിച്ച് ഏത് കോട്ടൻ്റാണെന്ന് കണ്ടുപിടിക്കുക. 90+x, 90 നിന്ന് ഒരു ആംഗിൾ ആഡ് ചെയ്തിരിക്കുന്നു, 90 നിന്ന് ഒരു ആംഗിൾ ആഡ് ചെയ്തിരിക്കുന്നു. അതായത് 90+x ഏത് കോട്ടൻ്റാണ്, സെക്കൻഡ് കോട്ടൻ്റാണ്. ഓക്കെ, സെക്കൻഡ് കോട്ടൻ്റാണ്. അപ്പോൾ സെക്കൻഡ് കോട്ടനിൽ ടാൻ എന്ന് പറയുന്നത് എന്താണ്, ടാൻ എന്ന് പറയുന്നത് ഇവിടെ ആകെ പോസിറ്റീവ് ആയിട്ടുള്ളത് സൈനും കൊസൈക്കും മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ടാൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, ടാൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, -√2. ഓക്കെ, 90 വരികയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചേഞ്ച് ആകുമെന്ന് പറയുന്നു. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ടാനിലുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എങ്ങോട്ടാണ് ചേഞ്ച് ആകുന്നത്, കോട്ടിലേക്കാണ് ചേഞ്ച് ആകുന്നത്. അതാർത്ഥം കോട്ട് ഇവിടെ ഉണ്ടാകുന്ന അക്യൂട്ട് ആംഗിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു -cot(x) ആണ് ഇതിൻ്റെ പറയുന്നത്, -cot(x). അതായത് നമുക്ക് ഇതിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും ഓരോ ക്വാഡ്രന്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എല്ലാം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കും. പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ -x, ഇത് എല്ലാവർക്കും ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. -x എന്ന് പറയുന്നത് ഫോർത്ത് ക്വാർട്ടറാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് സീറോ എന്ന് പറയുന്നത് 360 ഈക്വലാണ്. ഓക്കെ, 360 സീറോ എന്ന് പറയുന്നത് ഒരേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സീറോയിൽ നിന്ന് ഒരു ആംഗിൾ മൈനസ് ചെയ്തിരിക്കും. സീറോയിൽ നിന്ന് പ്ലസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പോകും, സീറോയിൽ നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് ക്വാർട്ടറിലേക്കാണ് വരുന്നത്. അതായത് ഇവിടെ ഫോർത്ത് ക്വാർട്ടറിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, കോസും സീക്കും മാത്രമാണ് പോസിറ്റീവ്. ഇവിടെ ടാൻ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -tan. ഇവിടെ ഉണ്ടാകുന്ന -tan(x). ഓക്കെ, -tan ഇത് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ 0-x -tan(x) എന്ന് എഴുതാം. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ അക്യൂട്ട് ആംഗിൾ ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതാർത്ഥം നമുക്ക് എല്ലാ ക്വാഡ്രന്റ് ഉപയോഗിച്ചും എല്ലാ ക്വാഡ്രന്റിൽ ഓരോന്നിന്റെ വാല്യൂ, ട്രിഗണോമെട്രിക് വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്, അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് എല്ലാത്തിൻ്റെയും വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ 10, 56 ഇക്വേഷൻ എന്ന് പറയുന്നത് കാണാതെ പഠിച്ചു വയ്ക്കേണ്ട വിധികേട് വരും. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂസ് ഇതെങ്ങനെയാണെന്ന് പറയുന്നത്, പ്ലെയിനിൽ എങ്ങനെയാണ് അറിയാതിരിക്കുന്നത്, ഈ ഒരു സെൻറ്റൻസ് മാത്രം ഓർത്തു ചെയ്യുക. പിന്നെ ഇവിടെ 90 ഡിഗ്രി 270 ഡിഗ്രി വരികയാണെങ്കിൽ എങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചേഞ്ച് ആകുന്നത്, എങ്ങോട്ടാണ് ചേഞ്ച് ആകുന്നത്, സൈൻ എന്ന് പറയുന്നത് കോസിലേക്ക്, ടാൻ എന്ന് പറയുന്നത് കോട്ടിലേക്ക്, കൊസൈക്ക് എന്ന് പറയുന്നത് സീക്കിലേക്ക്, അങ്ങനെ ചേഞ്ച് ആകുന്ന കാര്യം കൂടെ ഓർത്തു ചെയ്യുക. ഓക്കെ, ദെൻ ഇന്നത്തെ ടോപ്പിക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ അപ്പോൾ എൻ്റെ പേര് അജിത് മോഹൻ എന്നാണ്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. മാക്സ് ഗുരു കലവ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.